നമസ്കാരം, ഞാൻ ശ്രീറാം. എല്ലാവർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ കേരള ചരിത്രത്തിലെ സുപ്രധാനമായ ചില സംഭവ വികാസങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നതും വളരെ സുപ്രധാനമായ ചില സമരങ്ങളെ കുറിച്ചാണ്. ജാതി മതഭേദമില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കേരളത്തിലെ പൊതുജനങ്ങൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി സമർപ്പിച്ച ചില നിവേദനങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ആദ്യമായി പഠിക്കുവാൻ പോകുന്നത്. അത്തരത്തിൽ നൽകപ്പെട്ട നിവേദനങ്ങളാണ് ഒന്ന് മലയാളി മെമ്മോറിയൽ, രണ്ട് ഈഴവ മെമ്മോറിയൽ. എന്താണ് മലയാളി മെമ്മോറിയൽ എന്നും എന്താണ് ഈഴവ മെമ്മോറിയൽ എന്നുമാണ് ഇന്ന് നമ്മൾ ഇവിടെ വിശദമാക്കുവാനായി പോകുന്നത്. നമ്മുടെ തിരുവിതാംകൂർ ശ്രീമൂലം തിരുനാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മലയാളികളായ അഭ്യസ്ത വിദ്യരായ ഒട്ടനവധി ചെറുപ്പക്കാർ തിരുവിതാംകൂറിലെ ഗവൺമെന്റിൽ ഉന്നതമായ ഉദ്യോഗങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ ഉദ്യോഗങ്ങളും തമിഴ്നാട്ടിൽ നിന്നും വന്നെത്തിയ ബ്രാഹ്മണർക്ക് മാത്രമായി നൽകപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായി പ്രതികരിക്കുവാൻ തിരുവിതാംകൂറിലെ ചില ചെറുപ്പക്കാർ തീരുമാനിച്ചു. ആ ചെറുപ്പക്കാരിൽ പ്രധാനിയായിരുന്നു കെ പി ശങ്കരമേനോൻ, ബാരിസ്റ്റർ ജി പി പിള്ള, ഡോക്ടർ പൽപു. തിരുവിതാംകൂറുകാർക്ക് തന്നെയാണ് ജോലി അവസരങ്ങൾ നൽകേണ്ടത് എന്ന ഒരു കാര്യം മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെ പി ശങ്കരമേനോനും ബാരിസ്റ്റർ ജി പി പിള്ളയും ഡോക്ടർ പൽപ്പവും നേതൃത്വം നൽകിക്കൊണ്ട് തയ്യാറാക്കിയ ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളികൾ ആദ്യമായി നൽകിയ ഒരു നിവേദനം എന്നതാണ് ഈ മലയാളി മെമ്മോറിയലിന്റെ പ്രസക്തി. ഇത് എന്ന് നൽകപ്പെട്ടു എന്ന് ചോദിച്ചാൽ 1891 ജാനുവരി മാസം 1st തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിന് നൽകിയ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ട വ്യക്തികളുടെ എണ്ണമാണ് 10028. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളത്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിപ്പിടിച്ചത് ബാരിസ്റ്റർ ജി പി പിള്ളയാണെങ്കിലും ഇത് നിവേദന രൂപത്തിലാക്കുവാനായി ഇവരെ സഹായിച്ച തിരുവിതാംകൂറിലെ പ്രമുഖനായ സാഹിത്യകാരനായിരുന്നു സി വി രാമൻപിള്ള. കേരള സ്കോട്ട് എന്ന അപര നാമധേയത്തിലാണ് സി വി രാമൻപിള്ള അറിയപ്പെട്ടിരുന്നത്. ധർമ്മരാജ, രാമരാജ ബഹദൂർ, മാർത്താണ്ഡവർമ്മ എന്നീ ചരിത്ര നോവലുകളുടെ കർത്താവാണ് സി വി രാമൻപിള്ള. സി വി രാമൻപിള്ള എഴുതിയ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള നോവലായിരുന്നു, അല്ലെങ്കിൽ ഒരു നാടകമായിട്ട് പിൽക്കാലത്ത് മാറ്റപ്പെട്ട ഒരു രൂപമായിരുന്നു പ്രേമാമൃതം. സി വി എഴുതിയ സാമൂഹ്യ നാടകമാണ് പ്രേമാമൃതം എന്ന് നമ്മൾ ഇവിടെ സ്മരിക്കേണ്ടത്. എന്നാൽ മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ സ്വീകരിച്ചതോടുകൂടി ഭയചകിതരായി തീർന്ന തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തി കുടിയേറിപ്പാർത്തിട്ടുള്ള തിരുവിതാംകൂറിലെ ഉന്നതമായ ഉദ്യോഗങ്ങൾ വഹിക്കുന്ന ബ്രാഹ്മണ വിഭാഗം ആശങ്കാകുലർ ആയിത്തീരുകയും അവർ ഒരു എതിർ മെമ്മോറിയൽ എന്ന പേരിൽ ഞങ്ങൾ ആരുടെയും അവകാശങ്ങൾ തട്ടിയെടുത്തിട്ടില്ല, അർഹതപ്പെട്ട അവകാശങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് 1891 ജൂൺ മാസം 3rd ഒരു നിവേദനം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നൽകുകയുണ്ടായി. ഈ നിവേദനത്തിനെയാണ് പിന്നീട് എതിർ മെമ്മോറിയൽ എന്ന പേരിട്ട് വിളിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മലയാളി മെമ്മോറിയൽ എന്ന ഭാഗത്ത് നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത് നൽകപ്പെട്ട ദിവസം 1891 ജാനുവരി മാസം 1st. നൽകപ്പെട്ടത് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിന്. ഇതിൽ ഒപ്പിട്ട ഒന്നാമത്തെ വ്യക്തി കെ പി ശങ്കരമേനോൻ, രണ്ടാമത്തെ വ്യക്തി ബാരിസ്റ്റർ ജി പി പിള്ള, മൂന്നാമത്തെ വ്യക്തി ഡോക്ടർ പൽപു. ഈ നിവേദനത്തിൽ ഒപ്പുവെച്ച വ്യക്തികളുടെ എണ്ണം 10028. ഈ നിവേദനം തയ്യാറാക്കുവാനായി മുന്നിലുണ്ടായിരുന്ന സാഹിത്യകാരൻ സി വി രാമൻപിള്ള. മലയാളി മെമ്മോറിയലിനെ എതിരായി സമർപ്പിക്കപ്പെട്ട തമിഴ് ബ്രാഹ്മണരുടെ നിവേദനമായിരുന്നു എതിർ മെമ്മോറിയൽ. ഇത് സമർപ്പിക്കപ്പെട്ടത് 1891 ജൂൺ മാസം 3rd. മലയാളി മെമ്മോറിയലിന് ശേഷം വന്ന മറ്റൊരു സുപ്രധാനമായ നിവേദനമായിരുന്നു ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിൽ ഉൾപ്പെട്ടിരുന്ന ഈഴവരാതി പിന്നോക്ക വിഭാഗക്കാർക്ക് തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ പ്രാപ്തമായ പദവികൾ ഒന്നും ലഭ്യമായില്ല. അതുകൊണ്ട് അഭ്യസ്ത വിദ്യരായ ഈഴവ യുവാക്കൾക്ക് തിരുവിതാംകൂർ ഗവൺമെന്റിൽ ജോലി നൽകണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈഴവരുടെ രാഷ്ട്രീയ പിതാവെന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ നൽകപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഇത് നൽകപ്പെട്ടത് 1896 സെപ്റ്റംബർ മാസം 3rd. ഈ നിവേദനത്തിൽ ഒപ്പുവെച്ച ഈഴവരുടെ എണ്ണമാണ് 13176. 13176 ഈഴവർ ഒപ്പിട്ട അഭ്യസ്തവിദ്യരായ ഈഴവ യുവാക്കൾക്ക് തിരുവിതാംകൂർ ഗവൺമെന്റിൽ ജോലി നൽകണമെന്നുള്ള ഈ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ ഈഴവ മെമ്മോറിയലിനെ അർഹിക്കുന്ന പ്രാധാന്യം നൽകുവാനായി തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ തയ്യാറായില്ല.
തുടർന്ന് മറ്റൊരു നിവേദനം കൂടി തയ്യാറാക്കേണ്ടതായി വന്നു പാൽക്കുവിലും സംഘത്തിനും. ആ നിവേദനമായിരുന്നു രണ്ടാം ഇഴവ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. 1900 തിരുവിതാംകൂർ സന്ദർശിച്ച ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന കഴ്സം പ്രഭുവിനാണ് രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ പൽക്കുവിന്റെ നേതൃത്വത്തിലുള്ള ഈഴവരുടെ സംഘം സമർപ്പിച്ചത്. ഇത് രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ എന്നാണ് അറിയപ്പെടുന്നത്. 1900 തിരുവിതാംകൂർ സന്ദർശിച്ച കഴ്സന്റെ പ്രത്യേകത തിരുവിതാംകൂർ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വൈസ്രോയി എന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ സന്ദർശിച്ച കഴ്സൺ ആലപ്പുഴയ്ക്ക് സമ്മാനിച്ച ഒരു പേരാണ് കിഴക്കിന്റെ വെനീസ് എന്നത്. ഇതാണ് ഈഴവ മെമ്മോറിയൽ എന്ന പാഠഭാഗത്ത് നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 3. നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. നിവേദനത്തിൽ ഒപ്പിട്ട വ്യക്തികളുടെ എണ്ണം 13176. രണ്ടാമത്തെ ഈഴവ മെമ്മോറിയലിനും നേതൃത്വം നൽകിയത് പൽപ്പു തന്നെയാണ്. പൽപ്പു നൽകിയ നിവേദനം സ്വീകരിച്ചത് വൈസ്രോയി ആയിരുന്ന കഴ്സൺ. 1900 ഈ നിവേദനം നൽകിയത്. കിഴക്കിന്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിളിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഇതാണ് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നീ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ സംശയങ്ങളും മറ്റും നിങ്ങൾക്ക് ദൂരീകരിക്കണമെന്നുണ്ടെങ്കിൽ ഭാസിസ് അക്കാദമിയുടെ വാട്സപ്പ് നമ്പറായ 9846183166 എന്ന നമ്പറിലേക്ക് സംശയങ്ങളും മറ്റും വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എങ്കിൽ, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് അത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.